മനുഷ്യൻ വഴിതെറ്റിപ്പോകുന്ന സാഹചര്യങ്ങളിൽക്ക് തന്നെ കടന്നു തെറ്റുകുറ്റങ്ങളിൽ വന്നു പോകാനിടയുള്ള ഭാഗങ്ങളിൽ നിന്നു തന്നെ മാറി നിൽക്കുക നാട്ടിൽ ജീവിച്ചാൽ പിടച്ചു പോകും എങ്കിൽ നാട്ടിൽ ജീവിക്കണ്ട കാട്ടിൽ കയറാം അങ്ങാടിയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ കണ്ണുകൊണ്ട് ഹറാമ് കാണേണ്ടി വരും അതുകൊണ്ട് അങ്ങാടിയിലേക്ക് പോകണ്ട വീട്ടിലിരിക്കാം പത്രം വായിച്ചാൽ ഏഷണിയും പരദൂഷണവുമാണ് പത്രത്തിൽ നിറയെ അതുകൊണ്ട് പത്രപാരായണം ഇനി വേണ്ട തക്കുവേണത് ഇത് ബലഹീനമായ തക്കുവേണ് ലീഫായ തക്കവയാണ് ഒരു കവി ഇങ്ങനെ പറഞ്ഞതായിട്ട് കാണാം വിശുദ്ധ കുർആൻ പ്രഖ്യാപിക്കുന്നുണ്ട് മനുഷ്യന്റെ മാഹാത്മ്യം മനുഷ്യന്റെ ബഹുമാനം മനുഷ്യന്റെ പ്രത്യേകത മനുഷ്യൻ അവന്റെ സൃഷ്ടാവുമായിട്ടുള്ള അടുപ്പവും ബന്ധവും അധികാരം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ കുലവംശ മഹിമ കൊണ്ടോ അല്ല തന്നെ മനുഷ്യന്റെ മഹത്വം മനുഷ്യന്റെ ഔന്നിത്യം എന്ന് പറയുന്നത് കൊണ്ട് മാത്രമാകുന്നു ഇക്കാര്യം വിശുദ്ധ കുർആാൻ മനുഷ്യ മക്കളെ വിളിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുന്നുണ്ട് നിങ്ങൾ ആരായിരുന്നാലും എത്ര വലിയ നേത്രനിരയിലെത്തിയവരായിരുന്നാലും കുലമഹിമയുള്ളവരായിരുന്നാലും അതൊന്നും നിങ്ങളുടെ മഹത്വത്തിന്റെ മാനദണ്ഡമല്ല അള്ളാഹുവിൽ നിങ്ങൾ ഉയർന്നവരാകാൻ നല്ലവരാകാൻ ദുനിയാവിലും ആഹ്റത്തിലും നിങ്ങൾക്ക് ഔന്നിത്യം ഉണ്ടാകാൻ പദവി ഉണ്ടാകാൻ ഇത്തരം കാര്യങ്ങൾ കൊണ്ടൊന്നും തന്നെ സാധിക്കുകയില്ല മു്മിനീകളെ വിളിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ വിളിച്ചുകൊണ്ടല്ല അള്ളാഹു ഇത് പറയുന്നത് അല്ലയോ മാനവ മക്കളെ മനുഷ്യ കുലമേ <INCANIO> <INCANIO> <INCANIO ും ഉത്സ നിങ്ങളുടെ മാതാപിതാക്കളൊക്കെയും ഒന്നാണ് ഒരു പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നുമാണ് തീർച്ചയായിട്ടും നാം നിങ്ങളെ പഠിച്ചിരിക്കുന്നത് അത് മലയാളികളെന്നോ തമിഴനെന്നോ യൂറോപ്യനെന്നോ അറബിയെന്നോ മാറ്റമില്ല നിങ്ങളുടെ മാതാപിതാക്കൾ ഒന്നാണ് ും നിങ്ങളെ വിവിധ ശാഖകളും ഗോത്രങ്ങളും കുടുംബങ്ങളും തറവാട്ടുകാരുമാക്കി മാറ്റിയതിന്റെ പിന്നിൽ ഒരട്ട് ലക്ഷ്യമേ ഉള്ളൂ കുലമഹിമ പറയാനല്ല മേൽക്കോയ്മിറഫു നിങ്ങളുടെ അഡ്രസ്സിന് വേണ്ടി നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി ും നിങ്ങളുടെ കൂട്ടത്തിലെ ബഹുമാന്യർ റബ്ബിങ്കൽ സ്ഥാനമുള്ളവർ അള്ളാഹുവിംഗൽ പൊരുത്തപ്പെട്ടവർ അത് നിങ്ങളുടെ കൂട്ടത്തിൽ തെക്കുവയുള്ളവർ മാത്രമാകുന്നു ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട്

അള്ളാഹു പഠിപ്പിച്ച ഈ മെസ്സേജിലൂടെ മനുഷ്യർക്ക് തന്നിരിക്കുന്ന ഈ മെസ്സേജിലൂടെ ഓരോ മനുഷ്യരും അറിയേണ്ടത് ഒരു അറബിക്കും അനറബിയെക്കാൾ ഒരു പ്രത്യേക സ്ഥാനമൊന്നുമില്ല പ്രത്യേക 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 ഗ്രേഡ് ഗ്രേഡ് ഒന്നുമില്ല അസ്വദ ഫല്ലുൻ സ്ഥാനമില്ല ഇല്ലാ തഖ്വ കൊണ്ടല്ലാതെ ഒരു മനുഷ്യന്റെ ഔന്നിത്യം നിർണയിക്കപ്പെടുന്നത് ഒരു മനുഷ്യൻ സമ്പൂർണ മനുഷ്യനാകുന്നത് മൃഗങ്ങളിൽ നിന്ന് അവൻ വേർതിരിക്കപ്പെടുന്നത് അവന്റെ സൃഷ്ടാവിങ്കൽ സൃഷ്ടാവിംഗൽ കൊണ്ട് മാത്രമാണെന്ന് അലിഹി അവർ പ്രഖ്യാപിച്ചു ഇത് കേവലം ഒരു പ്രഖ്യാപനത്തിൽ ഒതുക്കി നിർത്തിയില്ല അള്ളാഹുവിന്റെ ഹബീബ് ഇത് വെറും ഒരു മുദ്രാവാക്യമായി ബാക്കി വച്ചില്ല പിന്നെയോ മദീനയിലെത്തിയ ഇറാനിൽ ജനിച്ചു വളർന്ന അടിമയായി അറേബ്യയിൽ വന്നെത്തിയ മഹാനായ സൽമാനുൽ ഫാരിസി സ്നേഹിച്ചു ബഹുമാനിച്ചു മഹാന്മാരായ തറവാട്ടുകാരായ ഉന്നത ഗോത്രത്തിൽ ജനിച്ചു വളർന്നവരായ സ്വഹാബാക്കളൊക്കെയും ഈ മഹാനായ ഈ സൽമാനുൽ ഫാരിസിയെ വിമുക്ത അടിമയായ മനുഷ്യനെ ആദരിക്കുകയാണ് ബഹുമാനിക്കുകയാണ് ഇറാനിലാണ് ജനിച്ചത് എന്നിട്ട് അടിമയായിട്ടാണ് അറേബ്യയിലെത്തിയത് ആ മനുഷ്യനെ സഹാബത്ത് ആദരിക്കാണ് ബഹുമാനിക്കുക എന്തുകൊണ്ട് ഒരൊറ്റ മാനദണ്ഡം ഇസ്ലാമോ സൽമാരിസിൽ വിമുക്ത അടിമയായ മുമ്പ് കാലത്ത് അടിമയായ അറേബ്യക്ക് പുറത്ത് ജനിച്ചു വളർന്ന വെറും അഭയാർത്ഥിയായി അറേബ്യൻ മണ്ണിൽ വന്നണഞ്ഞ സൽമാനുൽ ഫാരിസിയെ ഉയർത്തി വളർത്തി മഹാനാക്കി മാറ്റി അൽ ഇസ്ലാം ഇസ്ലാം എന്ന പ്രത്യേക ശാസ്ത്രം ആ ഇസ്ലാമിലെത്തക്കുക എന്ന് പറയുന്ന ഗുണം സൽമാനുൽ ഫാരിസിയെ വളർത്തിയെങ്കിൽ ഉയർത്തിയെങ്കിൽ

തരം താഴ്ത്തി എന്ത് അൽ കുഫർ നിഷേധ മനോഭാവം അഭാവം അബൂലഹബിനെ ഇസ്ലാമിന്റെയും യും നേട്ടം കൊണ്ട് സൽമാനുൽ ഫാരിസി എന്ന് പറഞ്ഞ വിമുക്ത അടിമയായ മനുഷ്യൻ ഇസ്ലാമിക ചരിത്രത്തിൽ ഉയർന്നു വന്നു എന്താ സൽമാനുൽ ഫാരിസിയുടെ ക്വാളിറ്റി അറബികളൊക്കെ കുലമഹിമ പറയുന്നവരാ നമ്മുടെ തറവാട് മേന്മ പറച്ചില് പോലെയല്ല അതിനേക്കാൾ കടന്ന പറച്ചിലാണ് അറബികൾക്ക് അറബിയുടെ കവിതയുണ്ട് എന്റെ കെട്ടിയോള തന്ത അവള തന്ത അവള തന്ത അവരൊക്കെ എത്തിയിട്ടുണ്ട് ഫിൽ മഹത്വത്തിൽ അതിന്റെ അത്യുന്നത മണ്ഡലങ്ങളിൽ കെട്ടിയുള്ള തന്തിൻ തന്തയുടെ തന്തിയൊക്കെ ഭയങ്കര സംഭവമായിരുന്നു ഇങ്ങനെ പറയുന്ന അറബികൾ ഇവവിധത്തിൽ കുലമഹിമ കൊണ്ട് അഹങ്കരിക്കുന്ന ജനവിഭാഗം ആ ജനവിഭാഗം അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സൽമാനുൽ ആ നാട്ടിൽ അഭയാർത്ഥിയായി വന്ന മനുഷ്യൻ പാവപ്പെട്ട മനുഷ്യൻ അദ്ദേഹം പറയാ അബിൽ ഇസ്ലാമു ലാ സിവാഹു തന്ത നിങ്ങൾക്ക് എനിക്കൊരു സ്ഥാനവും മാനവും ഈ ഭൂമിയുടെ മണ്ണിൽ നൽകിയ എന്റെ തന്താന്നറിയോ അൽ ഇസ്ലാം അബിൽ ഇസ്ലാമു ലാ സിവാഹു എന്നെ വളർത്തിയ എൻ്റെ പിതാവ് ഇസ്ലാമാണ് ഇസ്ലാമല്ലാത്ത ബാപ്പ എനിക്കില്ല പിതൃ അറേബ്യയിലെ ഉന്നത കുലങ്ങളായ ഗോത്രങ്ങളായ കൈസുകൊണ്ടും തമീമുകൊണ്ടും അവരൊക്കെ പൊങ്ങച്ചം പറയുന്ന സമയത്ത് ഈ സൽമാ പറയാനുള്ളത് എന്റെ പിതാവ് ഇസ്ലാമാ അതുകൊണ്ട് അന്നും ഇന്നും എന്നും മനുഷ്യന് മഹാനാക്കുന്നത് മനുഷ്യന് അവന്റെ സൃഷ്ടാവിങ്കൽ ഉന്നതനാക്കുന്നത് സ്വീകാര്യനാക്കുന്നത് അതുകൊണ്ട് തക്കുവ കൈവിട്ടുകൊണ്ടുള്ള ഒരു ജീവിതം അതൊരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് തീരാനഷ്ടമാണ് ഇഹപര ജീവിത പരാജയത്തിന്റെ നഷ്ടത്തിന്റെ മായ അടിസ്ഥാനമായ കാരണമാകും അതുകൊണ്ടാണ് തക്കവ ഒരു മർമ്മ പ്രധാന വിഷയമായത് ഈ വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിൻ്റെ മുമ്പ് ഒരു വസ്തുത കൂടെ നിങ്ങൾ അറിയണം തക്കുവ രണ്ട് തരമുണ്ട് തക്കുവ രണ്ട് തരത്തിൽ തക്കവയുണ്ട് ഒന്ന് ലൊഴഫിന്റെ തക്കുവ മറ്റൊന്ന് കൂവത്തിന്റെ തക്കവ അഥവാ ഒന്ന് ബലഹീനമായ ബലം കുറഞ്ഞ ശക്തി കുറഞ്ഞ തെക്കുവ മറ്റൊന്ന് പവർഫുൾ തെക്കുവ നല്ല കരുത്തുറ്റ തെക്കുവ എന്താണ് ഈ ബലഹീനമായ വീക്ക്നെസ് ഉള്ള തെക്കുവ അതെന്താണ് ഇന്നിപ്പോ സാധാരണ മുസ്ലിം സമൂഹത്തിനിടയിൽ സൂക്ഷ്മത തെക്കുവ എന്നൊക്കെ പറയുന്നത് ഈ തെക്കുവയെ കുറിച്ച് മാത്രമായി പരിമിതപ്പെട്ടു ലുഅഫിന്റെ തഖ്വ ബലഹീനമായ തഖ്വ രണ്ടാം നമ്പർ തഖ്വ ഇസ്ലാമിൽ രണ്ടാം സ്ഥാനത്ത് മാത്രം ഇരിക്കുന്ന തഖ്വ ബലഹീനമായ തഖ്വ അതെന്താണ് തെറ്റുകുറ്റങ്ങൾ വരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക മനുഷ്യൻ വഴിതെറ്റിപ്പോകുന്ന സാഹചര്യങ്ങളിൽ തന്നെ കടന്നു ചെല്ലാതിരിക്കുക തെറ്റുകുറ്റങ്ങളിൽ വന്നു ഇടയുള്ള ഭാഗങ്ങളിൽ നിന്നു തന്നെ മാറി നിൽക്കുക നാട്ടിൽ ജീവിച്ചാൽ പിഴച്ചു പോകും എങ്കിൽ നാട്ടിൽ ജീവിക്കണ്ട കാട്ടിൽ കേറാം അങ്ങാടിയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ കണ്ണുകൊണ്ട് ഹറാമ് കാണേണ്ടി വരും അതുകൊണ്ട് അങ്ങാടിയിലേക്ക് പോകണ്ട വീട്ടിലിരിക്കാം പത്രം വായിച്ചാൽ ഏഷണിയും പരദൂഷണവുമാണ് പത്രത്തിൽ നിറയെ അതുകൊണ്ട് പത്രപാരായണം ഇനി വേണ്ട തക്കുവേണത് ഇത് ബലഹീനമായ തക്കവയാണ് ലഴീഫായ തക്കവയാണ് ഒരു കവി ഇങ്ങനെ പറഞ്ഞതായിട്ട് കാണാം

ദർക്കൂഹ് സാരി ഒരു പർവ്വതത്തിന്റെ മുകളിൽ ഒരു ഗുഹക്കകത്ത് ആരാധന നിമഗ്നായിക്കൊണ്ട് ഏകനായിക്കൊണ്ട് കാട്ടിൽ ഗുഹക്കകത്ത് കഴിഞ്ഞുകൂടുന്ന ഒരു പരമഭക്തൻ അയാള് ഭൗതികതയിൽ നിന്നൊക്കെ വിരക്തനായിക്കൊണ്ട് നാടും വീടും പട്ടണങ്ങളും അതുപോലെ തന്നെ ദുന്യാവിലെ വിഭവങ്ങളും ഒന്നും ഒന്നും വേണ്ട എന്ന് തീരുമാനമെടുത്തുകൊണ്ട് ദുന്യാവിൽ നിന്ന് വിരക്തി പൂണ്ടുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആരാധനയ്ക്ക് വേണ്ടി വാനപ്രസ്ഥത്തിൽ പ്രവേശിച്ച ഒരു ഭക്തനായ മനുഷ്യൻ കബാരി അസ്ദിൽ ഞാൻ ചോദിച്ചു ആ സന്യാസിയോട് ചോദിച്ചു അല്ല കൂട്ടുകാര ഈ ഒറ്റക്ക് ഈ കാട്ടില് വന്ന് ഗുഹയില് നിന്ന് ആരാധന എടുത്താല് മനസ്സിനെപ്പോഴും ഒരു ടെൻഷൻ ആയിരിക്കുമല്ലോ നാട്ടിൽ വന്ന് കടകമ്പോളങ്ങളിൽ വന്ന് പട്ടണത്തിലൊക്കെ ഇറങ്ങി നടന്നാൽ മനസ്സിന്റെ സങ്കോചങ്ങളൊക്കെ നീങ്ങുകയും ഹാപ്പി ആയിട്ട് ജീവിക്കുകയും ചെയ്യാലോ ഒറ്റയ്ക്ക് ഈ കാട്ടിലിരുന്നാല് ഒരു തരം വിരക്തി പൂണ്ടിട്ട് മനം മടുത്ത ജീവിതം ആയിരിക്കൂലേ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി സംഗതി ശരിയാണ് പക്ഷേ ചെളി കൂടിപ്പോയാൽ ആനയും ആണ്ടുപോകും പട്ടണത്തിൽ നിറയെ സുന്ദരികളാണ് അതുകൊണ്ട് ഞാൻ പിഴച്ചു പോകുന്നു സാമാന്യം തെക്കുവ എനിക്കുണ്ട് സാമാന്യം സൂക്ഷ്മതയും ജാഗ്രതയും ഒക്കെ എനിക്കുണ്ട് പക്ഷേ പട്ടണത്തിൽ നിറയെ സുന്ദരികളാണ് ആ സുന്ദരികളെ കാണുമ്പോൾ എന്റെ കരുത്തുറ്റ തെക്കുവയാണെങ്കിൽ പോലും ഞാൻ അവിടെ പരാജയപ്പെടുകയും എന്റെ തെക്കുവ തകർന്നടിയുകയും ചെയ്യും ഏതുപോലെ ആന കരുത്തുള്ള ജീവിയാണ് ശക്തിയുള്ള ജീവിയാണ് ആന അല്ലേ എത്ര വെയിറ്റ് ആണ് ആന പിടിക്കുക ഇത്ര കരുത്തുള്ള ആനയാണെങ്കിൽ തന്നെയും ചെളി കൂടുതലായാൽ ആണ്ടുപോകും ഔട്ടായി ചത്തു പോകുവാനാ അതുകൊണ്ട് ഞാൻ പട്ടണത്തിലേക്ക് വരില്ല ഞാൻ ഇവിടെ എന്റെ തെക്കുവ സംരക്ഷിക്കാൻ വേണ്ടി ഈ കാട്ടിൽ തന്നെ കഴിയുകയാണ് ഇത് തെക്കുവയാണ് സത്യത്തിൽ പക്ഷേ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന തെക്കുവ അല്ല ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയ തെക്കുവയാണിത് ഇത് തഖവയാണ് ബലഹീനമായ തക്കവയാണ് എന്തുകൊണ്ട് ഇസ്ലാം ഇതിനെ നിരുത്സാഹപ്പെടുത്തി നമ്മിൽ ആരെങ്കിലും ഒരാൾ കാട് കയറി എന്തിന് തഖവ കാത്തു സൂക്ഷിക്കാൻ സൂക്ഷ്മതയോടെ ജീവിക്കാൻ ഹറാമിന്റെ അമരാതെ നമ്മുടെ രക്തവും മനസ്സും ശുദ്ധമാക്കി തീർക്കാൻ വേണ്ടി കാട് കയറി നമ്മുടെ തക്കുവ സംരക്ഷിക്കാൻ വേണ്ടി നാം അങ്ങനെ ഒരു തീരുമാനമെടുത്ത് കാട് കയറിയാൽ അള്ളാഹു നമുക്കൊരു നൂറ് വയസ്സ് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് വയസ്സും ബോധം വച്ചതിൻ്റെ ശേഷം കാട്ടിൽ തന്നെ കഴിഞ്ഞു അവിടത്തെ പരിശുദ്ധമായ കായ്ക്കനികൾ എടുത്ത് കഴിച്ച് പരിശുദ്ധമായ വെള്ളം കുടിച്ച് കഴിഞ്ഞ് തൊണ്ണൂറ്റൊമ്പതാമത്തെ വയസ്സിൽ ചോരൻ നീരൊക്കെ വറ്റിയിട്ട് മാംസയും പാംസവും പേശിയുമൊക്കെ ക്ഷീണിച്ച സമയത്ത് നാട്ടിലേക്ക് അങ്ങാടിയിലേക്ക് ഇറങ്ങി വന്നാൽ ഒരു മിനിറ്റ് കൊണ്ട് ഈ തൊണ്ണൂറ്റൊമ്പത് വയസ്സുകൊണ്ട് ആർജിച്ചെടുത്ത തക്കുവ ചില്ല കൊട്ടാരം പോലെ തകർന്നടിയും ഉറപ്പാണ് അതെന്താ കാരണം മുഴുക്കിനെതിരെ ആ മനുഷ്യൻ നീന്തിയില്ല സാഹചര്യങ്ങൾ പ്രതികൂലമായ അവസ്ഥയിൽ ആ മനുഷ്യൻ ഈ മാനോടെ തെക്കുവയോടെ ജീവിച്ചില്ല ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ഐസിവിൽ അല്ലെങ്കിൽ വെന്റിലേഷനിൽ സംരക്ഷിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവനെ പോലെ നല്ല പ്രതിരോധ ശേഷിയുള്ള ഒരാളാണെങ്കിൽ ഏതു പകർച്ചവ്യാധികളുടെ എടുത്തും പോകാം പ്രതിരോധ കുത്തിവെപ്പും അതിനുവേണ്ട രക്ഷാ കവചങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഏത് നിപ വൈറസുള്ള മേഖലയിലേക്കും കടന്നു ചെല്ലാം പ്രതിരോധ ശേഷി ഇല്ലാത്തവനോ അവിടെ കയറി ചെന്നാൽ രോഗാണുക്കൾ കേറി അടിക്കും അങ്ങനെയാണല്ലോ ഇതുപോലെ പ്രതികൂല സാഹചര്യങ്ങളിലേക്ക് കയറി ചെന്നാൽ ഉടനെ തന്നെ തകരുന്ന തെക്കുവയെ വാനപ്രസ്ഥമെന്ന ജനങ്ങളിൽ നിന്ന് പട്ടണത്തിൽ നിന്ന് നാട്ടിൽ നിന്ന് അകന്ന് നിന്നുകൊണ്ടുള്ള ഈ വെന്റിലേറ്ററിൽ ഇട്ട് സംരക്ഷിക്കുന്ന തക്കവയാണ് പുറത്തേക്ക് ഇറങ്ങിയാല് ഐസ്യൂവിലുള്ള രോഗിയെ ഡോക്ടർ പറയും സന്ദർശകർ വരാൻ പാടില്ല എന്താ കാരണം അണുബാധ ഏൽക്കാൻ സാഹചര്യം കൂടുതലാണ് ഇവിധത്തിലുള്ള തക്കവയാണത് അതുകൊണ്ട് ഒരാളോടും കാട് കയറാൻ നാട് വിട്ട് സമൂഹത്തിൽ നിന്നകന്ന് ജീവിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രേരിപ്പിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്തിട്ടില്ല ഇസ്ലാമിൽ ഇത്തരത്തിലുള്ള ചരിത്രത്തിൽ ഇങ്ങനെയുള്ള ഭക്തന്മാർ വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് ഒരു ഭക്തിയായ സൂഫി വര്യന്റെ കവിത മലയാളത്തിൽ ഇവവിധത്തിൽ കാണാം അദ്ദേഹം പറഞ്ഞു എല്ലാ തെറ്റിന്റെയും കുറ്റത്തിന്റെയും അടിസ്ഥാന കാരണക്കാരൻ കണ്ണാണ് കണ്ണ് ഈ കണ്ണാണ് സ്റ്റാർട്ടിങ് ലൈംഗിക കുറ്റമാകട്ടെ മോഷണ കുറ്റമാകട്ടെ ഏഷണി പറച്ചിലാകട്ടെ ഏഷണി പറയാൻ അതിന് പറ്റുന്ന ഒരാളെ കണ്ണുകൊണ്ട് കാണണ്ടേ ഏതൊരു കുറ്റത്തിന്റെയും സ്റ്റാർട്ടിങ് പോയന്റ് കണ്ണാണ് എൻ കണ്ണിനെ കുറിച്ചെന്നുടേ മാനസം എന്നും പരാതി പറഞ്ഞിടുന്നു കണ്ണ് കണ്ടിടുന്ന കാഴിച്ചു പിന്നാലെ കൊതി പൂണ്ടിട്ടതുമു പായുമത്രേ അത്രേ എന്റെ മനസ്സിന് പരിഭവം പറയാനുള്ളത് ഈ കണ്ണിന്റെ കാര്യത്തിലാണ് കണ്ണ് കാണുന്ന മേഖലയിലേക്ക് മനസ്സ് പായും മനസ്സോട് കണ്ണ് പോയടത്തേക്ക് മനസ്സ് പോയാൽ പിന്നെ ശരീരം പോകും ശരീരം പോയാൽ പിന്നെ ഹലാക്കാവും ആദ്യം ആ സുന്ദരിയെ കണ്ടതാണ് കണ്ടപ്പോ അവളെ കൂടെ മനസ്സ് പോയി മനസ്സ് പോയപ്പോ പിന്നെ തടിയും പോയി പിന്നെ സ്ത്രീ പീഡന കേസിൽ പിടിക്കപ്പെട്ട് പോക്സോ നിയമപ്രകാരം അറസ്റ്റിലായി നാട്ടിലെ കാരണവര് പ്രധാനപ്പെട്ട മഹാൻ അപ്പൊ എന്താ അടിസ്ഥാന കാരണം കണ്ണ് എൻ കുറിച്ചെന്നുടേ മാനസം എന്നും പരാതി പറഞ്ഞിടുന്നു കണ്ണ് കണ്ടിടുന്ന കാഴ്ചക്കു പിന്നാലെ കൊതി പൂണ്ടിട്ടതുമങ്ങുപായുമത്രേ കണ്ണിന്റെ പിറകെ മനസ്സ് ഓടാണ് അതുകൊണ്ട് നല്ലൊരു രുക്കിന്റെ കത്തിയുണ്ടാക്കി ഞാൻ കണ്ണങ്ങ് ചുഴന്നു കളഞ്ഞെങ്കിലോ എങ്കിലേ മാനസം ശുദ്ധമായി തീർന്നിടൂ എങ്കിലേ ഹൃദയം രക്ഷ നേടൂ ഇനിയിപ്പോ ഒരു വഴിയുള്ളൂ ഈ രണ്ട് കണ്ണു അങ്ങ് കുത്തി പാപ മുക്തനായി ജീവിക്കാം ഈ ഭക്തി വെന്റിലേറ്ററിൽ െന്റിലേറ്ററിലിട്ട് സംരക്ഷിക്കുന്ന ഭക്തിയാണ് ആ ഭക്തിയല്ല ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഭക്തി അത് കൂവത്തിൻ്റെ തക്കവയാണ് കൂവത്തിൻ്റെ തക്കവയാണ് പവർഫുൾ തക്കവ ശക്തിയുള്ള തക്കവ ഏതാണ് ഈ ശക്തിയുള്ള തക്കവ സാഹചര്യങ്ങൾ തികച്ചും തിന്മകൾക്ക് പര്യാപ്തവും അനുകൂലവുമാണ് തിന്മയിലേക്ക് മനുഷ്യനെ പിടിച്ചുകൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ ആ സാഹചര്യത്തിനൊന്നിച്ച് ജീവിക്കുക സമൂഹത്തിന്റെ കൂടെ ജീവിക്കുക പട്ടണത്തിൽ ഇറങ്ങുക തൊഴിൽ ചെയ്യുക കച്ചവടം ചെയ്യുക കുടുംബത്തോടൊന്നിച്ച് കഴിയുക എന്നിട്ട് ഒഴുക്കിനെതിരെ നീന്തി ആർജിച്ചെടുക്കുന്ന തക്കവയുണ്ടല്ലോ അതാണ് കൂവത്തിന്റെ തക്കുവ ശക്തിയുള്ള തക്കവ ആ തക്കുവയാണ് ആധുനിക സമൂഹത്തിൽ മുസ്ലിമീങ്ങൾക്കാവശ്യം ഏത് തക്കവ പവർഫുൾ തക്കുവ കൂവത്തിന്റെ തക്കവ എന്തുകൊണ്ട് എല്ലാ തെറ്റുകുറ്റങ്ങളും ചെയ്യാനുള്ള സാഹചര്യം സുലഭമായ കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്ത് തെറ്റും ചെയ്യാ പണ്ടൊക്കെ ഒരു പെൺകുട്ടിക്ക് ഒരു ലെറ്റർ കൊടുക്കണമെങ്കിൽ എത്ര ദിവസം കണ്ണിൽ എണ്ണൊഴിച്ച് കാത്തിരിക്കണം ഈ പഹച്ചിയെ എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു കിട്ടുവോ പുസ്തകത്തിന്റെ ഉള്ളിലോ പോക്കറ്റിലോ ഈ ലെറ്റർ ഇട്ടിട്ട് കാത്തുനിന്ന് ദിവസങ്ങളോളം കഴിഞ്ഞിട്ട് അവൾക്ക് കൈമാറിയപ്പോ കൊളായി കണ്ടു നാലാള് കണ്ടു അല്ലെങ്കിൽ ഒരാൾ കണ്ടു ഇന്ന് ഇവളും അവനും കൂടി അറിയില്ല ആ നിലക്കല്ലേ മനുഷ്യന് മനുഷ്യർക്ക് പിഴച്ചു പോകാൻ എല്ലാ സാഹചര്യങ്ങളുണ്ട് എന്തിനധികം നാം തീറ്റി പോറ്റി ഓമനിച്ച് പരിപാലിച്ച് വളർത്തിയ നമ്മുടെ പ്രിയപ്പെട്ട പെൺകുട്ടി പെൺമകൾ ഒരു ഒരു ോടിയാൽ ആ യുവാവ് ഇതര സമുദായത്തിൽപ്പെട്ട യുവാവാണെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട മോൾ ഒളിച്ചോടിക്കഴിഞ്ഞാൽ മാതാപിതാക്കളായ രക്ഷിതാക്കളായ നമുക്ക് നിസ്സഹായരായി കൈമലർത്താനല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത കാലം നമ്മുടെ ആൺമക്കൾ പ്രായപൂർത്തിയായ ആൺകുട്ടികള് നമുക്കൊരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉണ്ട് അവന്റെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു പെൺകുട്ടിയുമായി ഒരു പെൺകുട്ടിയുടെ കൈ പിടിച്ചുകൊണ്ട് നമ്മുടെ യുവാവായ നമ്മുടെ ആൺമകൻ നമ്മുടെ വീട്ടിലെ കവളേയും കൂട്ടി കടന്നു വന്നാൽ അരുത് എന്ന് പറഞ്ഞ് അവരെ രണ്ടു പേരും രണ്ടു പേരെയും രണ്ടു വഴിക്ക് വിടാൻ ഇവിടത്തെ നിയമം അനുവദിക്കുന്നില്ല മാത്രല്ല അവർക്ക് രണ്ടു പേർക്കും ഒരുമിക്കാനുള്ള നിയമമാണ് ഓൾറെഡി ഈ രാജ്യത്തെ നിലവിലുള്ളത് അല്ലേ അല്ലേ എന്ത് ചെയ്യാൻ പറ്റും അന്യരായ സ്ത്രീ പുരുഷന്മാർ പാർക്കിലോ ലോഡ്ജിലോ അല്ലെങ്കിൽ ഓപ്പൺ പ്ലേസിലോ അവർ ഒരുമിച്ച് കഴിയുന്നതും ബന്ധപ്പെടുന്നതും സംസാരിക്കുന്നതും കാണുന്ന നേരത്ത് അതിനെതിരെ ചെറുവിരലക്കിയാൽ ഒരു വാക്ക് പറഞ്ഞാൽ നമുക്കൊരു പേര് കിട്ടും സദാചാര പോലീസ് അതൊരു നല്ല സ്ഥാന പേരൊന്നും സദാചാര പോലീസ് എന്ന പേരിട്ട് മാത്രല്ല രാജ്യത്തെ കോടതിയും പോലീസും പട്ടാളവും നമുക്കെതിരാണ് നമുക്കെതിരെ കേസ് വരും എന്ത് അന്യരായ സ്ത്രീ പുരുഷന്മാർ അവിഹിതമായ ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്നതിന് നാവുകൊണ്ട് നടന്നാൽ മതി നമ്മൾ കൂട്ടി പോകും അതാണ് ലോകം ഇത് പറയുമ്പോ മുസ്ലിയാർ സോഷ്യലിസത്തിനെതിരെ സോഷ്യലിസത്തിനെതിരെ സംസാരിക്കരുത് എന്ന് പറഞ്ഞ ആരും എന്റെ നേരെ കണ്ണുരുട്ടരുത് ഞാൻ ഒരു ഇസത്തിനും കുഴലൂതി എനിക്ക് സംസാരിക്കാൻ പറ്റൂല ഈ നാട്ടുകാരായ നിങ്ങൾ ശമ്പളം തന്ന് എന്നെ ഇവിടെ നിയമിച്ചത് അള്ളാഹുവിന്റെ ദീനു പറയാനാണ് ഒരു ഇസത്തോടും പ്രതിബദ്ധത കാണിച്ച് കൂറുപുലർത്തി പുലർത്തി ഏതെങ്കിലും രാഷ്ട്രീയത്തോട് പ്രത്യേക ചാച്ചിൽ വെച്ചുകൊണ്ട് ചാഞ്ഞു നിന്നുകൊണ്ട് സംസാരിക്കാൻ എനിക്കാവില്ല ദീനുൽ അള്ളാഹുവിൽ ശരീരത്ത് നിയമങ്ങൾ അത് പറയും ഇൻഷാ അല്ലാ ഞാനിവിടെ എല്ലായിടത്തോളം കാലം പറയും ആരും കണ്ണുരുട്ടി പേടിപ്പിക്കണ്ടോർത്തിട്ട് ഇത് സോഷ്യലിസം ആണെങ്കിൽ എന്ത് ഇസമാണെങ്കിലും ശരി ഇത് അനിസ്ലാമികമാണ് എന്തിനധികം നല്ലതും ചീത്തയും നമ്മുടെ കൈവെള്ളയിലുള്ള മൊബൈൽ സ്ക്രീനിൽ എമ്പാടും കിട്ടുന്ന ഈ കാലഘട്ടത്തിൽ നിയമപരമായി അനുവദിക്കപ്പെട്ട ഈ രാജ്യത്ത് കൂവത്തിന്റെ തക്കവ തന്നെ ആർജിക്കണം നമ്മുടെ ഈ മാൻ രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിന്റെ പൊരുത്തം നമുക്ക് കിട്ടണമെങ്കിൽ തീർച്ച പവർഫുൾ തക്കുവ അനിവാര്യമാണ് ഒരുപാട് ചരിത്രം ിൽ ഒത്തിരി ചരിത്രങ്ങൾ ഉണ്ടല്ലോ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൽ എന്നാണ് ചരിത്രങ്ങൾ അധ്യായത്തിന്റെ നാമം തന്നെ അതാണ് ഈ ചരിത്രങ്ങളുടെ കൂട്ടത്തിൽ പെർഫെക്റ്റ് ഹിസ്റ്ററി ഏറ്റവും മുന്തിയ ചരിത്രം ഏറ്റവും നല്ല കഥ എന്ന് പറഞ്ഞാഹു പരിചയപ്പെടുത്തിയ കഥ ഏതാ

ഞാൻ സന്ദേശം അറിയിക്കുകയാണ് അത് ഖസസ് പെർഫെക്റ്റ് ഹിസ്റ്ററിയാണ് അത് മൂല്യമുള്ള നബി നബി പശുവിന്റെ സ്വാലിഹ് എന്തുകൊണ്ടത് പാറക്കെട്ടിൽ നിന്ന് പുറപ്പെട്ട ഒട്ടകത്തിന്റെ ചരിത്രം ഇവിടെ ഒരുപാട് അത്ഭുതങ്ങൾ ഉൾക്കൊള്ളുന്ന ചരിത്രങ്ങൾ ഉണ്ടായിട്ടും എന്തേ അള്ളാഹു ഈ ചരിത്രത്തെ അഹ്സനുൽ ഖസസ് എന്ന് പേരിട്ട് പരിചയപ്പെടുത്തി മുന്തിയ എന്ന് പരിചയപ്പെടുത്തി എന്തുകൊണ്ട് എല്ലാ സാഹചര്യങ്ങളും നബിയുല്ലാഹി അല്ലേ എല്ലാ സാഹചര്യങ്ങളും തികച്ചും അനുകൂലായിരുന്നു തെറ്റ് ചെയ്യാൻ ആരും അറിയൂല മാത്രല്ല കൊട്ടാരത്തിലെ പദവികളും സ്ഥാനങ്ങളും പാരിതോഷികങ്ങളും കിട്ടും എന്നിട്ട് പോലും ആ സാഹചര്യങ്ങളെ അവഗണിച്ച് മാറ്റിക്കൊണ്ട് അള്ളാഹുവിനെ മുന്നിൽ കണ്ട് നിന്ന ആ തക്കുവ പഠിപ്പിക്കുന്ന ചരിത്രമായത് കൊണ്ടാണ് പേരിട്ടത് ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് മീർസാമാദ് എന്ന് പേരുള്ള ഒരു സൂഫി വര്യൻ അദ്ദേഹം അതീവ സുന്ദരനാണ് അദ്ദേഹത്തോട് അനുരാഗം തോന്നിയത് രാജ്ഞിക്കാണ് രാജ്ഞിക്ക് മീർസാമാദ് എന്ന് പേരുള്ള സൂഫി വര്യനോട് താല്പര്യം തോന്നി അവർ ഒരു തക്കം പാർത്തിരുന്നു അവസരം കാത്തിരുന്നു അപ്പോഴാണ് രാജാവ് വേട്ടയ്ക്ക് വേണ്ടി പുറപ്പെടുന്നത് വേട്ടയ്ക്ക് വേണ്ടി രാജാവ് പോയാൽ ദിവസങ്ങളും ആഴ്ചകളും കഴിഞ്ഞേ കൊട്ടാരത്തിൽ തിരിച്ചെത്തുകയുള്ളൂ ഈ അവസരം മുതലാക്കിയ രാജ്ഞി മീർസാമാതിന്റെ അരികിലേക്ക് രാജപട്ട ഭടന്മാരെ പറഞ്ഞു വിട്ടു പെട്ടെന്ന് കൊട്ടാരത്തിലെത്തണം മീർസാമാദ് എന്ന മഹാനായ സൂഫി വര്യൻ അള്ളാഹുവിന്റെ പെട്ട മഹാത്മാവ് രാജ്ഞിയുടെ കൊട്ടാരത്തിൽ വന്നെത്തി രാജ്ഞി തന്റെ രഹസ്യ അറയിലേക്ക് മീർസാമാദിനെ വിളിച്ചു വരുത്തി പറഞ്ഞു മീർസാമാദ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അഭിലാഷമാണ് നീയുമായിട്ടൊന്നും പ്രാപിക്കുക എന്നത് അതുകൊണ്ട് എന്റെ താല്പര്യത്തിനനുസരിച്ച് നീ നിന്ന് നിന്നാ നിന്ന് തന്നാൽ ഈ രാജകൊട്ടാരത്തിലെ വില കൂടിയ നിധികൾ രത്നങ്ങൾ വേണ്ടുന്ന സമ്മാനങ്ങൾ നിനക്ക് സമ്മാനിക്കാം നിനക്ക് ആ കൃത്യം കഴിഞ്ഞ് തിരിച്ചു പോകാം മീർസാമാദ് മറിച്ചെന്റെ താല്പര്യത്തിന് നീ തടസ്സം നിന്നാൽ എന്റെ നേരെ പീഡനത്തിന് ശ്രമിച്ചു എന്നെ കേറി എന്ന് ഞാൻ ആരോപണം ഉന്നയിച്ചു കൊണ്ട് രാജകിങ്കരന്മാർക്ക് നിന്നെ വിട്ടുകൊടുത്ത് നിന്നെ കൊന്നുകളയും മീർസാമാദ് രണ്ടിൽ ഏത് വേണം തീരുമാനിച്ചോ എന്താ ചെയ്യ ഒരു ഭാഗത്ത് ഹറാമ് മറുഭാഗത്ത് മരണം എന്താ ചെയ്യപ്പോലത്തെ നമ്മളെപ്പോലത്തെ മുലയന്മാരാണെങ്കിൽ ജീവൻ പോകുന്ന കേസല്ലാപ്പൊ ശവം തിന്നാലോ കിട്ടണ ചാൻസ് ഉപയോഗപ്പെടുത്താൻ തീരുമാനിക്കും ജീവൻ പോകുന്ന കേസാന്നുണ്ടെങ്കിൽ അല്ലേ അല്ല മസാല ഒക്കെ ഉണ്ട് അങ്ങനെ മസാലയൊക്കെ നമുക്ക് ചെരിച്ചു വെക്കാൻ വകുപ്പുണ്ട് ഉണ്ട് ജീവൻ പോകുന്ന കേസാണെങ്കിൽ ഇപ്പൊ കാഫിർ ഐക്കോ ഇസ്ലാം എന്ന് പുറത്ത് പോയി എന്ന് പറഞ്ഞോ ഞാൻ ഇസ്ലാമിൽ നിന്ന് രാജിവെച്ചു എന്ന് പറഞ്ഞോ ഇല്ലെങ്കിൽ ഇപ്പൊ കൊല്ലുന്നു പറഞ്ഞിട്ട് വാളും പിടിച്ച് കത്തിയും പിടിച്ച് കൊല്ലും ചെയ്യും എങ്കിൽ ഞാൻ പുറത്തു പോയി എന്ന് പറയാം ആയിട്ട് അപ്പോൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോലെ അല്ല അതാണ് പക്ഷെ കൂവത്തിൽവന്റെ ആളാണെങ്കിൽ മീർസാമാദ് ബുദ്ധിമാനായ മീർസാമാദ് പറഞ്ഞു നീക്കൊന്നോ രാജകൊട്ട രാജ കൊട്ടാരത്തിലെ ഭടന്മാർക്ക് എന്ന് പറഞ്ഞ അവിവേകൻ കാണിച്ചില്ല ൂന്യത കാണിച്ചില്ല ബുദ്ധിമാനായ ആരിഫ് പറഞ്ഞു ഏതായാലും നമ്മൾ സുഖിക്കാൻ തീരുമാനിച്ചതല്ലേ ഞാനൊന്ന് ബാത്റൂമിലൊക്കെ പോയി കുളിച്ച് കുട്ടപ്പനായി വരാം ബാത്റൂം ബാത്റൂമൊന്ന് കാണിച്ചു തരുമോന്ന് രാജ്ഞിയോട് കൊട്ടാരത്തിലെ എല്ലാ സജ്ജീകരണങ്ങളും ബാത്റൂം കാണിച്ചു കൊടുത്തു മീർസാമാദ് അതിനകത്ത് കയറി വിസർജിച്ചു ആ വിസർജ്യം എടുത്തുകൊണ്ട് മുഖത്തും ശരിയത്താകെ വാരി തേച്ചിട്ട് അങ്ങനെ രാജ്ഞിയുടെ മുന്നിലേക്ക് ചെന്നു

ഈ നമുക്ക് ഇസ്ലാം തന്നിരിക്കുന്ന ഓഫർ എന്റെ സമൂഹം മലിനമാകുന്ന കുഴപ്പക്കാരാകുന്ന ലോകം കുഴപ്പത്തിലേക്ക് കൂപ്പുകുത്തുന്ന കാലത്ത് എന്റെ തിരുചര്യ മുറുക പിടിച്ചവർ ആരോ ഒരു സെക്കൻഡ് ഈ ആത്മഹത്യ ചെയ്യുന്നവരൊക്കെ എന്താ ആത്മഹത്യ അവരെ മനസ്സിന്റെ സമനില ഒരു സെക്കൻഡ് തെറ്റുണ്ട് ആ സെക്കൻഡിൽ പോയിട്ടാണ് ജീവന അവസാനിപ്പിക്കേണ്ട ഇതുപോലെ വഴന്ന് കേട്ടപ്പോ ആവേശം ജീവിതം ഏതായാലും ഒരുക്കം മരിക്കണ്ടേ മരണം ഉറപ്പാണല്ലോ ഷഹാദത്തിൽ ഇത്ര പുണ്യൊക്കെ ഉണ്ടല്ലോ ആ ഒരു വോൾട്ടേജ് നൂറ് ശതമാനം ചാർജ് അങ്ങോട്ട് കേറിയ നേരത്തെ പോയിട്ടാണ് വെട്ടിയാണ് ചെയ്തായി ഇതിന് പ്രയാസമല്ല ഇതിന് പ്രയാസം കുറവാണ് പക്ഷേ റസൂലിന്റെ സുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട് തെക്കുവയോടെ ഒരു എൺപത് വയസ്സുവരെ ജീവിക്കുക എന്നത് നൂറ് തവണ രക്തസാക്ഷിയാകുന്നതിന്റെ പ്രയാസമുണ്ട് വെറുതെ ചുമ്മാ വാരിക്കൊടുക്കുന്ന കൂലി അല്ലത് അല്ല അതുകൊണ്ട് ഞാനും നിങ്ങളും കാട് കേറണ്ട പത്രം വായിക്കാതിരിക്കണ്ട പട്ടണത്തിലേക്ക് അങ്ങാടിയിലേക്കുള്ള ഇറക്കം അവസാനിപ്പിക്കണ്ടിറാഹും ജനങ്ങളുമായി കൂടിക്കലർന്ന് ജീവിക്കുന്നു സമൂഹത്തിൽ ഒരു അംഗമായി കഴിയുന്നു ജനങ്ങളുടെ ഉപദ്രവം സഹിക്കുന്നു അനിസ്ലാമികമായ സംസ്കാരങ്ങൾ കാണുന്നു കേൾക്കുന്നു ഇങ്ങനെ അവരുടെ കൂട്ടത്തിൽ ഭക്തിയോടെ ജീവിക്കുന്ന ഒരു അവൻ അവൻ ഉത്തമനാണ് ഉൽകൃഷ്ടനാണ് മിനൽ ലാ വലാ യസ്ബിറു അലാ അദാഹും ഞാൻ പള്ളിയുടെ മൂലയിൽ എഴുത്തി കാഫിലിരിക്കാടിയേക്ക് ഞാനില്ല എടോ ഒരു ഈവനിങ് വാക്ക് വാ മോർണിംഗ് വാക്ക് സുബൈ കഴിഞ്ഞില്ലേ ഞാനില്ല ഞാൻ ഖുർആൻ ഓതി ഇരിക്കുകയാണ് കാരണം എന്താ അവിടെ ഒക്കെ പഴപ്പിക്കലാണ് ഇത് തെക്കുവയാണെങ്കിൽ ഈ തെക്കുവയിലേക്കല്ല ഇസ്ലാം വിളിക്കുന്നത് ഇറങ്ങി പോണം പോകണം ഒഴുക്കുന്നതിനെ നീന്തണം അരുതാത്തത് കാണുമ്പോ അല്ല പറഞ്ഞ ദൃഷ്ടിയെ നിയന്ത്രിക്കണം ഈ തക്കുവയിലേക്കാണ് നമുക്ക് യാത്ര പോകാനുള്ളത് ഇൻഷാ അല്ലാ ഈ കുവത്തിന്റെ തെക്കുവ എവിടുന്നാ കിട്ടുക അത് മേടിക്കാൻ ഏത് ചന്തയും കിട്ടുക അത് എവിടെ അന്വേഷിച്ച് ചെന്നാലാണ് നടപടിയാകുക ഇനി നമുക്കതാണ് പരിശോധിക്കാനുള്ളത് അത് തൗഹീദിന്റെ മാർഗത്തിൽ നിന്നാണ് ലഭിക്കുന്നത് വൃക്ഷത്തിൽ കുലച്ചുണ്ടാകുന്ന കായ്ക്കനികളിൽ ഒന്നാണ് ഇലാഹ എന്ന വൃക്ഷത്തിൽ ഒരുപാട് പഴവർഗങ്ങൾ ഉണ്ടെന്ന് വിശുദ്ധ കുർഹാൻ അതിൽപ്പെട്ട ഒരു പഴവർഗമാണ് അള്ളാഹുവിന്റെ വിധിക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കുക അതിന്റെ ഒരു പഴമാണ് തവക്കുൽ എല്ലാം അള്ളാഹുവിന് സമർപ്പിച്ച് കൊടുക്കുക എന്നത് അതിന്റെ ഒരു പഴമാണ് സ്വബവൃക്ഷമാർഢ്യതാ നിശ്ചയദാർഢ്യത ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് അതിന്റെ ഒരു പഴമാണ് തൊണ്ട് വൃക്ഷം എങ്ങനെ പിടിപ്പിക്കണം എങ്ങനെ കൃഷി ചെയ്യണം അതാണ് വിഷയം അത് പറഞ്ഞിട്ട് നാലാഴ്ച കൊണ്ട് തീരുവല്ലോ തീർക്കാൻ ആരും പറഞ്ഞു വരും ചെയ്യരുത് അത് അടിത്തറയാണ് നമ്മുടെ എന്റെയും നിങ്ങളുടെ അടിത്തറ ഇപ്പൊ ഈ പറഞ്ഞ തെക്കവെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി അതൊരു സംഭവം മനസ്സിലായി ഇതെങ്ങനെ ഈ കലുവിൽ കിട്ടുക അത് നമ്മൾ ആലോചിക്കണ്ടേ എങ്ങനെ ഇത് കൽബിൽ കിട്ടുക എങ്ങനെ ഒരു കറകളഞ്ഞാകാൻ സാധിക്കും ഇൻഷാ അല്ലാ അള്ളാഹു തോഫിക്ക് ചെയ്താൽ ആ വിഷയമാണ് നമുക്ക് അടുത്ത ആഴ്ച തൊട്ട് പറയാനുള്ളത് അള്ളാഹു പറയാനും കേൾക്കാനും അതനുസരിച്ച് ജീവിക്കാനും നമ്മയൊക്കെ സഹായിക്കുമാറാകട്ടെ